പ്രതീക്ഷിച്ച് എനിക്ക് കിട്ടിയ അതേ ഇമോഷനും ഫീലും എല്ലാവർക്കും കിട്ടിയതും എല്ലാവരും അവസാനം കരഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങിയത്. ആ ഒരു കണക്ഷൻ നടന്നത് വലിയ സന്തോഷം. ഒരുപാട് പ്രണയത്തിൻ്റെ പല തലങ്ങളും വെറുതെ ഒരു കരഞ്ഞുറ്റി പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് ആ ഓരോ പ്രണയത്തിനും ഭയങ്കരമായ ഒരു ഡെപ്ത്, ആ ഒരു അടിസ്ഥാനം ഉണ്ട്. അതല്ലാണ്ട് ഇതിനകത്ത് ഒരുപാട് ലേയേഴ്സ് സംസാരിക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് ഒരു ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് ആൾക്കാരുടെ പൊളിറ്റിക്സും ഒരുപാട് രാഷ്ട്രീയം സംസാരിക്കുന്നു. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ് പ്രണയം എന്ന് അടിവറച്ച് പറയുന്ന ഒരു സിനിമയാണ്. അതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വലിയ സന്തോഷം. അല്ല, നമ്മൾ സ്ക്രിപ്റ്റിംഗ് സമയത്ത് ഇത് നമുക്കറിയാലോ, പക്ഷേ ഇത് നമ്മൾ വായിച്ചതിനേക്കാൾ എത്രയോ മുകളിലാണ് വിഷ്വല് വന്നപ്പോൾ. ഞാൻ ഇപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ സിനിമ ഔട്ട് കാണുന്നപ്പോഴും, അപ്പം നമ്മൾ വായിച്ച് നമുക്കറിയുന്നതിനേക്കാൾ ഒരുപാട് മുകളിലാണ് ഇപ്പോൾ നമ്മൾ വിഷ്വലി കണ്ടപ്പോൾ. അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ്ഫുള്ളാണ്. വിഷ്ണുവിൻ്റെ ഒരു ഭയങ്കര രസമുള്ള എഴുത്തും മേക്കിങ്ങും അത് ഭയങ്കര ജെല്ലായി. അപ്പം ടുവേർഡ്സ് ക്ലൈമാക്സിൽ ഒരു 10 മിനിറ്റ് നമുക്ക് കയ്യോ എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഒരു തരിപ്പ് എല്ലാവർക്കും കിട്ടും. അത് സന്തോഷം. വിജയൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന 3rd സിനിമയാണ്. ഞാൻ അയ്യപ്പനും കോശിയും ചെയ്യുന്ന ലളിതം സുന്ദരം ഈ സിനിമ ഭയങ്കര ഈസി ആയിട്ടാണ് വിജയൻ്റെ ഓരോ ക്യാരക്ടറും എടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പനും കോശിയിലെ മുണ്ടൂർ മാഡലിലേക്ക് മാറിയതിൻ്റെ വേറെ എക്സ്ട്രീം, വേറെ ഒരു സാധാരണ ഒരു തിരുവനന്തപുരത്തെ ഒരു പ്യൂണിലേക്ക് ഉള്ള സ്വിച്ചിങ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ര ഈസിയാണ്. എനിക്ക് ഒരു എഫേർട്ടും എടുക്കാണ്ട് ഭയങ്കര രസമായിട്ട്, എന്നാൽ നമ്മളൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന എഫക്റ്റിലാണ് വിജയൻ ചെയ്യുന്നത്. അത് വലിയ സന്തോഷം. അത് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസും അനുഭവത്തിൻ്റെ ഒക്കെ ഒരു ഗുണമാണ്. അതിനകത്ത് ഞാൻ അഭിപ്രായം പറയുന്ന ആളൊന്നുമില്ല, അത് കണ്ട് നമ്മൾ ആസ്വദിക്കുകയെന്നു. അതൊന്നുമില്ല, അത് നമ്മുടെ ഡയറക്ടറുടെ ഓരോ പ്രൊമോഷൻ പദ്ധതികളാണ്. ഒന്നും എന്നെ എറണാകുളത്തുനിന്ന് കൊല്ലം വരെ പോയിട്ട് വരാൻ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്നിട്ടാണ് എന്നെ മരണക്കിണറിൽ കാറ് കയറ്റി കറക്കിയത്. അത് അതിനകത്ത് കാണുന്ന ഒരു ഞെട്ടൽ എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. കാരണം നമ്മളിത് കുഞ്ഞിലേ മുതലേ ഉത്സവ പറമ്പിൽ പോയിരുന്ന് കണ്ടിട്ടല്ലേ ഉള്ളൂ, ഇത് കാറിൻ്റെ അകത്ത് കയറിയിട്ടില്ല. അപ്പം ഒരാ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഒരു ആരോ ഉണ്ടായിരുന്നു, എന്താണ് അതിൻ്റെ അകത്തെ പരിപാടി എന്നറിയാൻ. പക്ഷേ ഇനി ഞാൻ ജന്മത്ത് കയറും അതേപോലെ ഒരു പരിപാടി ആയിപ്പോയി. ഒന്നുമില്ല, എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അതല്ലേ, ഞാൻ കൊല്ലത്തൊരു പരിപാടി നമുക്ക് പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് കയറിയത്. എൻ്റെ കൂടെ രണ്ടുപേര് കയറാൻ സമ്മതിച്ചായിരുന്നു, നിഖിലയും അനുശ്രീയും. ആ സമയത്ത് അവന്മാർ മുങ്ങിയിട്ട് താഴെ നിന്ന് കൊടി പറത്തി. അവസാനം ഞാൻ ബലിയിടാവേണ്ടി വന്നു. ഇനി ആരും അത് അനുകരിക്കാതിരിക്കുക. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.